നീ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് പോകുന്നതിന് മുമ്പ് വലിയൊരു തുകയും കൈക്കലാക്കി പോവാനല്ലേ? കാശിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അതാദ്യമേ പറയായിരുന്നല്ലോ. ഇത്രയും ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് എനിക്ക് ഇവിടെ നിന്റെ ആവശ്യമില്ല. ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഇവൻ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ മോളെ. ചേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞായിരിക്കും. ഇത് വാങ്ങിക്കൂ പ്ലീസ്. സഹായത്തിന് വിലയിടാൻ പറ്റില്ല ഏട്ടാ. ചേട്ടൻ എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടി ചെയ്തതിനൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു വിലയിടാൻ പറ്റില്ല. വേണ്ട, ഈ പണം തന്നിട്ട് എന്നെ നാണം കെടുത്തരുത്. പേടിക്കണ്ട ഏട്ടാ, പൂജ കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഇതെന്താ വല്ല കുഞ്ഞു കളിക്കുന്ന കാര്യമാണോ? വേറെ ആരെങ്കിലും ആണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ അടിച്ചവന്റെ പല്ലു കൊഴിച്ചേനെ. ഞങ്ങളിവിടെ നിങ്ങളുടെ ചടങ്ങ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോഴല്ലേ ഈ ഓംകാര ഗൗരി പോയെന്ന് പറയുന്നത്. തിരുമേനിയോട് സംസാരിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു നല്ല മുഹൂർത്തം കുറിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കല്യാണം അങ്ങ് നടത്തണം. ഓക്കെ. ഇങ്ങനൊരു ചടങ്ങ് നടത്തിയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം എന്നറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ഹലോ, ഹലോ ഭവ്യ. ഭവ്യ വേണമല്ലേ? വാ, എന്നിട്ട് നിന്റെ ഹീറോയിനെ കൊണ്ടുപോ. ഞങ്ങളെല്ലാം നിന്റെ വരവിനെ കാത്തിരിക്കുക. രുദ്ര, നീ ഇങ്ങോട്ട് വരരുത്. ദയവേദ നീ ഇങ്ങോട്ട് വരരുത് രുദ്ര. ഭവ്യ, ഹലോ, നോക്ക്, നീ വന്നാൽ നിന്റെ കാര്യം കഴിഞ്ഞു. നീ വന്നില്ലെങ്കിൽ ഇവളുടെ കാര്യം കഴിഞ്ഞു. അവൻ ഇവിടെ വരണം, അതിനല്ലേ നമ്മൾ ഇവളെ കിഡ്നാപ്പ് ചെയ്തത്. അവൻ വരട്ടെ, രണ്ടുപേരെയും ഒരുമിച്ച് കുടിച്ചു മൂടാം. സലീമിന് അത് സന്തോഷമായിരിക്കും. ഗുരു, ഇനി അവൻ വന്നില്ലെങ്കിലോ? ചാകുന്ന് പറഞ്ഞപ്പോഴേ അവൻ പേടിച്ച് ഓടിക്കാണും. ചിലപ്പോ വരും, വരാതെയും ഇരിക്കാം. ഇവളുടെ മരണം നമ്മൾ തീരുമാനിച്ചു. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരുന്നോ അതോ ഇവളെ തട്ടിയാക്കട്ടെ? ഞാൻ വരുവാ. അതിനു മുമ്പ് എനിക്ക് ഭവ്യയോട് സംസാരിക്കണം. അവൾക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയണം. ഹലോ, ഹലോ രുദ്ര, നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങോട്ട് വരണ്ട, ഇവര് അപകട കാര്യങ്ങളാ. എന്റെ കാര്യം വിട്ടേക്ക് രുദ്ര, എനിക്ക് വേണ്ടി ജീവൻ കളയാൻ നീ ഇങ്ങോട്ടേക്ക് വരരുത് പ്ലീസ്. ഭവ്യ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാ പാടില്ല, അത്ര തന്നെ. ഭവ്യ, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്നെ കുറിച്ച് ഓർത്ത് നീ പേടിക്കാതിരിക്കു രുദ്ര പ്ലീസ്. നിനക്ക് ഭ്രാന്താണോ? നിന്റെ ജീവൻ അപകടത്തിലായിട്ട് നീ എന്നോട് വിഷമിക്കേണ്ടെന്ന് പറയോ? അതെ, ഞാൻ ഭ്രാന്തിയാണ്. ഒരു ഭ്രാന്തിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം കളയാൻ നോക്കരുത്. ഹലോ, ഹലോ ഭവ്യ, ഭവ്യ, ബാറ്ററി ഡെഡ്. ഹലോ രുദ്ര, രുദ്ര, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ രുദ്ര? ഹലോ, ഹലോ. അവൻ പേടിച്ചു പോയെന്നോ? അവൻ അങ്ങനെ പേടിക്കുന്നവനൊന്നുമല്ല. ആണോ? എന്നാലും അവൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. എങ്ങനെ വരാനാ? നമ്മൾ എവിടെയാണെന്ന് പോലും അവൻ അറിയില്ല. നിനക്കിനി ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. ആ സമയം നിന്റെ ഭഗവാനെ വിളിക്ക്. കാരണം നിന്റെ ഹീറോ നിന്നെ രക്ഷിക്കാൻ വരാൻ സാധ്യതയില്ല.
വീണ്ടും ഒരു ചടങ്ങ് നടത്താൻ തയ്യാറാണോന്ന് ഞാൻ ചോദിച്ചിരുന്നതല്ലേ? നിന്നോട് മാത്രമല്ല, ദൈവളോടും ഞാൻ ചോദിച്ചിരുന്നതാ. ആ ഓംകിയോടൊപ്പം ഒന്നുകൂടി ഒന്ന് അഗ്നിക്ക് വലം വെക്കാൻ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല രമാമായി. എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? പ്രശ്നം ഉണ്ടായാലും ഈ പ്രശ്നത്തിന് നടുവിൽ ചേട്ടൻ ഒറ്റയ്ക്കിട്ട് ഞാൻ പോവില്ല. സതീ സാവിത്രിയെ പോലെ എന്റെ ഭർത്താവിന് വേണ്ടി യമരാജിനോട് വഴക്കിടേണ്ടി വന്നാലും ഞാനത് ചെയ്യും. രമാമായിയുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ വളരെ വേഗം കണ്ടുപിടിക്കും. സോറി ഓങ്കാരി ചേട്ടാ, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എനിക്ക് കഴിയേണ്ടി വരും. ഒരു മണിക്കൂറിൽ ഇനി വെറും 15 മിനിറ്റ് മാത്രം ബാക്കി. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവളുടെ കാര്യത്തിൽ തീരുമാനമാകും. പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അവര് ബാരിക്കേഡിന് മുമ്പോട്ട് പോയിരിക്കില്ല. അതിനർത്ഥം അവര് പുറകിൽ എവിടെയോ ഉണ്ട്. താങ്ക് യു മഹാദേവ, എനിക്കൊരു വഴി കാണിച്ചു തന്നല്ലോ. രമാമായിയുടെ ചിന്തകൾ നല്ല രീതിയിലല്ല എന്നെനിക്ക് മനസ്സിലായി. അവരിങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത് അതെനിക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ നീ എന്നെ സഹായിച്ചുകൊണ്ട് എന്റെ കൂടെ ഉണ്ടാവണേ മഹാദേവ. കൊള്ളാം, എന്തൊരു നാടകം നീ ഇവിടെ കളിച്ചത്. ചേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ. ഷട്ട് അപ്പ്, ജസ്റ്റ് ഷട്ട് അപ്പ്. നീ എന്നോട് ഇനി എന്ത് പറയാനാ? നീ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇന്ന് രാവിലെ ഞാൻ നിനക്ക് ആ കാശ് ഓഫർ ചെയ്യുന്ന സമയത്ത്
നീ എന്താ എന്നോട് പറഞ്ഞത്? സഹായത്തിന് വിലയിടാൻ പറ്റില്ലെന്നല്ലേ? ആ സമയത്ത് നീ ശരിക്കും വലിയ മനസ്സുള്ള പെണ്ണെന്ന വിചാരിച്ച. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ അഭിനയിക്കാൻ മാത്രം അറിയുന്ന ഒരു പെണ്ണാണ്. കാരണം തിരിച്ചു വരണം എന്നുള്ള കാര്യം നീ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു. എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്റെ കയ്യിൽ നിന്ന് വളരെ നല്ല തുകയും വാങ്ങിച്ചുകൊണ്ട് പോവാൻ വേണ്ടിട്ടല്ലേ? ഓംകാര ഓബ്രോയിന്റെ ഭാര്യയായതിന്റെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നിനക്ക് കാശാണ് ആവശ്യമെങ്കിൽ അതെന്നോട് ചോദിക്കായിരുന്നല്ലോ. ഇത്രയും അഭിനയിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നാ പറയേ, എത്ര കാശാ നിനക്ക് വേണ്ടത്? പറയ ഗൗരി, എന്റെ തലയിൽ നിന്ന് ഇറങ്ങിത്തരാൻ നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന്? അത് നിർത്ത്, ദൈവം ഇതൊന്നും നിർത്തോ ഓങ്കരച്ചേട്ടാ. ഇപ്പോഴെന്നെ എന്തിനെങ്ങനെ തെറ്റായിട്ട് കാണുന്നെ? ഇത്രയും മോശമായിട്ട് എന്നെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കിവിടെ നിന്റെ യാതൊരു ആവശ്യമില്ല. എനിക്ക് നിന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ഞാൻ നിനക്ക് അവസരം തന്നത് നീ ഇവിടുന്ന് അന്തസ്സോടെ ഇറങ്ങി പോകുന്ന വിചാരിച്ചിട്ടാ. പക്ഷെ നീയോ നാണോ ഇല്ലാതെ പിന്നെയും വലിഞ്ഞു കയറി വന്ന് നിൽക്കല്ലേ? ഇനി ഞാൻ തന്നെ ഇവിടുന്ന് നിന്നെ ഇറക്കി വിടേണ്ടി വരും. ഇന്ന് ആ കല്യാണം നടന്നില്ല മധു. ബട്ട് ഡോണ്ട് യു വറി മധുമോനെ, ഞാനേ ഇവരുടെ കല്യാണം നടത്തിയേ അടങ്ങൂ മധു. ഓങ്കരച്ചേട്ടാ, ഞാൻ പറയുന്നത് എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഓ, നീ എന്താ ഈ കാര്യത്തിൽ തലയിടണ്ട. ഇവിടെ നീ ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കില്ല. അയ്യോടാ, നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ രുദ്ര? എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഇനി ആരെങ്കിലും എന്നോട് ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. അതെന്റെ ഒരു ശീലമാണ്. നിന്റെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ എങ്ങനെ വിട്ടിട്ട് പോകണമെന്ന് പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ കൂടെയുള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു. താങ്ക്സ് ഫോർ കമ്മിങ് രുദ്ര, പക്ഷേ ഇനി നിനക്ക് ഒന്നും ചെയ്യാനില്ല. ഇതെപ്പോ വേണമെങ്കിലും പൊട്ടും രുദ്ര, ദയവേ ഇത് നീയെങ്കിലും രക്ഷപ്പെട്. ഇതിലിടപെടരുത്.
എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തെ? വേണ്ട രുദ്ര, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? സി, എന്റെ കാര്യത്തിൽ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നില്ല രുദ്ര. ദയവീ ഇവിടുന്ന് പോ. ഇതെപ്പോ വേണമെങ്കിലും പൊട്ടും രുദ്ര. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല രുദ്ര. ഇമോഷണൽ ആവേണ്ട സമയമല്ല ഇത്. ഒരല്പം ബുദ്ധിയെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവാൻ നോക്ക് പ്ലീസ്. നിന്റെ ഈ ഫിലിമി ഡയലോഗ് കുറച്ച് ഇംപ്രാക്ടിക്കൽ അല്ലേ ഭവ്യ? ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാ. മനുഷ്യൻ എപ്പോഴും തല കൊണ്ട് ആലോചിക്കുന്നു. സോ പ്ലീസ് എന്നെ ഒന്ന് ചിന്തിക്കാൻ അനുവദിക്കും. നിനക്ക് വല്ലതും ചിന്തിക്കാനുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ. ഇവിടെ ഈ ബോംബ് വെച്ചിരിക്കുന്ന രുദ്ര, നീ ഇനി ഇവിടെ എന്ത് ചെയ്തിട്ട് പ്രയോജനമില്ല. ഇനി ഒട്ടും സമയമില്ല. ഈ ബോംബ് എപ്പോ വേണമെങ്കിലും പൊട്ടും. ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല രുദ്ര. ബോംബ് ഡിഫ്യൂസ് ചെയ്യണ്ടേ? അതിന് വയറ് കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇതിൽ ഇടപെടരുത്. വയറ് കട്ട് ചെയ്യാൻ പോകുന്നു? അതെങ്ങനെ ചുമ്മാ അങ്ങ് വയറിട്ടിന്നേ? അതല്ലാതെ വേറെ വഴിയില്ല. തലയിൽ എഴുതിയിട്ടുള്ളത് പോലെ നടക്കും. അതിന് ഏത് വയറാ കട്ടേണ്ടെന്ന് നിനക്കറിയോ രുദ്ര? ഇത് കുട്ടികളി ഒന്നുമല്ല. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്, ഇത് റിസ്ക് ആണ്. ഇനി നീ കട്ട് ചെയ്യുന്ന വയറ് വല്ലതും തെറ്റാണെങ്കിൽ അതോടെ നമ്മൾ രണ്ടുപേരും തീരും. വേണ്ട രുദ്ര. ഞാൻ തെറ്റായ വയറാ കട്ട് ചെയ്യുന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ശരിയായ വയറായി കൂടുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ട മുമ്പോട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ പഠിക്കും. അയ്യോ രുദ്ര, വേണ്ട. എനിക്ക് വേണ്ടി നീ മരിക്കരുത്. എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ മറ്റൊരു ജീവൻ പോവാൻ പാടില്ല. രക്ഷപ്പെട്ടു.
സത്യത്തിൽ മിസ്റ്റർ ഒബ്രോയി അയാളുടെ പത്നിയെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ഓംകാര ഒബ്രോയ് അയാളുടെ പത്നിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പോവാം. എല്ലാം നല്ലതിനാണെന്ന് എനിക്കറിയാം. തെറ്റായിട്ടൊന്നും നടക്കില്ല. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? അത് മാത്രമാണ് രമാമായി എനിക്കറിയേണ്ടത്. അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും.